വൈദ്യർ ശ്രീ പക്കീരൻ അവർകൾ വിദ്യാലയത്തിനും അതേപോലെ തന്നെ ആതുരാലയത്തിനുമായി ഗവർണറുടെ പേരിൽ ഈ വിദ്യാലയം രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കുമ്പോൾ ഒരുപാട് വലിയ ത്യാഗങ്ങൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയിട്ട് നമുക്കറിയാം 2 വർഷമേ ആയുള്ളൂ. എങ്കിൽ പോലും കാലത്തിന് മുമ്പേ നടന്ന ഒരു ഗ്രാമമാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത്. 2015 ആദ്യ മാസങ്ങളിൽ തന്നെ ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വിദ്യാലയ വികസന സമിതിയും വിദ്യാലയ വികസന സെമിനാറും പൂർവ വിദ്യാർത്ഥി സംഘവും രൂപീകരിച്ച ഏക വിദ്യാലയമാണ് ഒരുപക്ഷെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിൽ 50 വിദ്യാലയങ്ങളാണ് ഇതേപോലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലാക്കിയെടുത്തോളം അതിൽ അജാനൂർ ഒഴികെ മറ്റെല്ലാ വിദ്യാലയങ്ങളും ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് ഉള്ളത്. അപ്പൊ എന്താണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത? അതാണ് ഈ നാടിൻ്റെ ഐക്യവും. ഒപ്പം അജാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം മുഴുവൻ അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം ഒറ്റ ശബ്ദമായിരുന്നു അജാനൂരിന് വേണ്ടി. 20 ലക്ഷം രൂപ നമ്മുടെ വിദ്യാലയത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി ആ ഒരു ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചപ്പോൾ ഈ നാട് ഒട്ടുക്കും 100 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ സംഭാവന നൽകിക്കൊണ്ട് ആ ഒരു മഹായജ്ഞത്തിൽ 71 വർഷത്തെ ഒരു ഗ്രാമത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് വാടക കെട്ടിടത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അജാനൂർ ഗ്രാമപഞ്ചായത്തും നമ്മുടെ ഗൾഫിലെ മലയാളികളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂൾ ഹമീദ് ഹാജിയിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ഹാജിയെ രേഖ കൈമാറുന്നതിനായി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു.